എങ്ങനെയാണ് ഈശോയുടെ സ്നേഹിതന്മാരാകാൻ നമുക്ക് സാധിക്കുക? യോഹന്നാന്റെ സുവിശേഷത്തിലെ ഈശോ നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു ഉപമയാണ് മുന്തിരിച്ചെടിയും ശാഖകളും എന്നത്. അതിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് ഈശോയുടെ സ്നേഹം എപ്രകാരമായിരുന്നുവെന്ന് ഈശോ തന്റെ ഉപമയുടെ അവസാനം വ്യക്തമാക്കി തരുന്നത്. എന്റെ സ്നേഹം നിങ്ങളിൽ കുടികൊള്ളുവാനും അങ്ങനെ നിങ്ങളുടെ സ്നേഹം പൂർണ്ണമാകാനും വേണ്ടിയാണ് ഈശോ ഈ മുന്തിരിച്ചെടിയും ശാഖകളും എന്ന ഉപമയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈശോ നൽകുന്ന ഏക കൽപ്പന ഇതാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന്. സ്നേഹത്തിന്റെ കൽപ്പനയാണ് ഈശോ നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം. ഈശോ എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്? സഹനത്തിലൂടെയാണ്. തന്റെ പീഡാനുഭവ മരണത്തിലൂടെയാണ് ഈശോ നമ്മെ സ്നേഹിച്ചത്. ഈ സ്നേഹത്തിന്റെ കൽപ്പന ഈശോ തന്റെ മുന്തിരിച്ചെടിയും ശാഖകളിലൂടെയും പറഞ്ഞു വെക്കുന്നുണ്ട്. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കാത്ത ശാഖകൾ ഫലം നൽകുകയില്ല, അവ വെട്ടി ഒരുക്കപ്പെടുന്നുണ്ട്. ഈ വെട്ടി ഒരുക്കപ്പെടുന്ന ആ ഒരു പ്രക്രിയയാണ് ഈ സഹനം എന്ന് പറയുന്നത്. വിശുദ്ധ പാദ്രപ്പിയോ ഒരു മനോഹരമായിട്ടുള്ള വാക്യം ഇപ്രകാരമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, സഹനമില്ലാതെ സ്നേഹമില്ല. സ്നേഹത്തിന്റെ പൂർണത എന്ന് പറയുന്നത് സഹനമാണെന്ന് വിശുദ്ധ പാദ്രപ്പിയോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്ക് ഒന്ന് സ്നേഹിക്കാൻ പഠിക്കാം. ഈശോ നമ്മെ സ്നേഹിച്ചത് നമുക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ്. നമ്മുടെ സ്നേഹം പൂർണ്ണമാകുന്നത് എപ്പോഴും ഈ സഹനങ്ങളിലൂടെ കടന്നു വരുമ്പോഴാണ്. ഒരമ്മ തന്റെ കുഞ്ഞിനെ സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ആ അമ്മ ഏറ്റെടുക്കുന്ന സഹനങ്ങളുടെ ഒരു വലിയ നീണ്ട പട്ടികയുണ്ട്. ആ സഹനത്തിന്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ടാണ് അമ്മ തന്നെ സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ കൊച്ചു മിന്നാമിനി കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശിക്കുന്ന ചില ജീവിതങ്ങൾ, അതിന്റെ പുറകിലെ ചില രാസപദാർത്ഥങ്ങൾ അത് ചിറകു പൊക്കുമ്പോൾ പ്രകാശമായിട്ട് മറ്റുള്ളവർക്ക് ഇരുളിൽ അതൊരു സഹായമായി മാറുകയാണ്. നമ്മുടെ ഈ കൊച്ചു ജീവിതം വഴി നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കാം. കുറച്ചു നാളൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ. മറ്റുള്ളവരെ ഒന്ന് ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ, അവന് വേണ്ടി ചില സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ. കഴിഞ്ഞ ഇടെ നമ്മൾ വലിയ വാർത്തയായി കണ്ടിരുന്ന ഒരു സംഭവമുണ്ട്. ഒരു കോവിഡ് രോഗിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന രണ്ട് മക്കൾ, ആംബുലൻസ് ഒന്നും ലഭിച്ചില്ല അവർക്ക്. അവർ ആ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് ബൈക്കിൽ വെച്ചുകൊണ്ടാണ്. സ്നേഹമുള്ളവരെ, ഇതൊരു സഹനത്തിന്റെ പ്രകടനമാണ്, ഇതൊരു സ്നേഹത്തിന്റെ പ്രകടനമാണ്. നമുക്കും മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കാം. സഹനത്തിലൂടെ നമ്മുടെ സ്നേഹം ഈശോയുടെ സ്നേഹം പോലെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.